നമസ്കാരം റോഡിൽ കൂടിയാണ് വണ്ടി ഓടിക്കുന്നത് ആംബുലൻസ് കൂടുതൽ ഷോ കാണിക്കേണ്ട മന്ത്രി വി ശിവൻകുട്ടിയുടെ പൈലറ്റ് വാഹനം ആംബുലൻസുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് സൈബർ ഇടങ്ങളിൽ നിറയുന്ന ചില ട്രോൾ കമന്റുകളാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിച്ചു തള്ളാൻ തോന്നുന്ന ചില വാചകങ്ങളാണെങ്കിൽ കൂടിയും കുറെ യാഥാർത്ഥ്യമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇവ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ജോലി ചെയ്യുന്നവരാണ് ആംബുലൻസ് ഡ്രൈവർമാർ ചില ഡ്രൈവർമാരുടെയെങ്കിലും ജീവിതം പലപ്പോഴും വളരെയധികം ദുരിതം നിറഞ്ഞതാണ് മതിയായി വരുമാനം പോലും അവർക്കൊന്നും ലഭിക്കാറില്ല അതിനിടയിലും അവർ മറ്റുള്ളവരുടെ ജീവനുമായി നിരത്തുകളിൽ പായുകയാണ് റോഡുകളിൽ പ്രാധാന്യം കൊടുക്കേണ്ടുന്നത് ആംബുലൻസിനാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അതിനെയെല്ലാം മറികടന്ന സംഭവമായിരുന്നു ഇന്നലെ കൊട്ടാരക്കര കുലമണ്ണിൽ അപകടം അപകടം ഉണ്ടായതിന് പിന്നാലെ മന്ത്രിമാർ എന്തിനാണ് ഇത്ര വേഗത്തിൽ പായുന്നതെന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് മന്ത്രിമാർ എന്ന നിലയിൽ ഒരുപാട് തിരക്കുകളുണ്ടാവും എന്നാൽ അതിനേക്കാൾ വലുത് ഒരു ജീവൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ എല്ലാത്തിനേക്കാൾ പ്രാധാന്യം മന്ത്രിയുടെ യാത്രയ്ക്ക് കൊടുത്തതിനാലാണ് ഇന്നലെ ഈ അപകടം ഉണ്ടായത് എന്നാൽ അപകടം ഉണ്ടായതിനു ശേഷവും കാര്യങ്ങൾ അവസാനിക്കുകയല്ല സംഭവത്തിൽ ഇരു വാഹന ഡ്രൈവർമാർക്കും എതിരെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് ആംബുലൻസ് പൈലറ്റ് വാഹന ഡ്രൈവർമാർക്കെതിരെ കേസ് എടുത്തത് ഇന്നലെ ഉച്ചയ്ക്ക് മന്ത്രിയുടെ പൈലറ്റ് വാഹനമായി എത്തിയ ചൂര്യനാട് പോലീസിന്റെ ജീപ്പും കൊല്ലം നിന്ന് പുനലൂർ റോഡിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത ആംബുലൻസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കൂട്ടിയിടിയിൽ ആംബുലൻസ് മറിഞ്ഞു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയുടെ ഭർത്താവ് അശ്വകുമാറിന്റെ മൊഴി പ്രകാരമാണ് പോലീസ് കേസെടുത്തത് ഇയാളുടെ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മന്ത്രിയുടെ പൈലറ്റ് വാഹനം പുലമുൺ ജംഗ്ഷനിൽ വെച്ച് ആംബുലൻസിൽ ഇടിച്ചത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കൊട്ടാരക്കര പോലീസ് പറഞ്ഞിട്ടുണ്ട് അതിനിടെ പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് ആംബുലൻസ് ഡ്രൈവർ നിതിൻ ആരോപിക്കുന്നത് കേസ് കൊടുക്കാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസുകാർ അധിക്ഷേപിച്ചുവെന്നാണ് നിതിൻ പറയുന്നത് നിന്റെ വണ്ടി കുപ്പത്തോട്ടിയിൽ കൊണ്ടുപോയി കളയട സോപ്പുപെട്ടി പോലുള്ള വണ്ടി കൊണ്ടാണോ നീ റോഡിൽ നടക്കുന്നത് ആരാടാ നിനക്ക് സിഗ്നൽ തന്നത് മന്ത്രി പോകുന്ന വഴിയിൽ എന്തിനു വണ്ടി കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് പോലീസ് ആക്ഷേപിച്ചുവെന്ന് നിതിൻ പറഞ്ഞു ഇപ്പോൾ കേസിൽ തന്നെ പ്രതിയാക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും നിതിൻ പറയുന്നു ആംബുലൻസ് കടത്തിവിട്ടത് സിഗ്നൽ പ്രകാരമാണ് ഹോം ആണ് കടന്നു പോകാൻ കൈ കാണിച്ചതെന്നും നിധിൻ പറഞ്ഞു ആശുപത്രിയിലായതിനാൽ സഹോദരൻ സന്തോഷാണ് സ്റ്റേഷനിൽ പോയതെന്നും നിതിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ പിഴവുകൊണ്ട് സംഭവിച്ച ഒരു അപകടത്തിൽ നീതി തേടിയെത്തിയ ഒരു യുവാവിന്റെ ഗതികേട് കൂടിയാണ് ഇവിടെ തെളിയുന്നത് ഒരുപക്ഷെ ഒരു സാധാരണക്കാരന്റെ പിഴവുകൊണ്ടായിരുന്നു ഈ അപകടം അതെന്തായി അതെന്തായിത്തീരുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ മന്ത്രിയുടെ പൈലറ്റ് വാഹനം ആംബുലൻസിൽ ഇടിച്ച് മൂന്നുപേർക്കാണ് പരിക്കേറ്റത് നെടുവൻകാവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് റെഫർ ചെയ്ത രോഗിയെ കൊട്ടാരക്കര ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു പുലമൺ സിഗ്നലിൽ വെച്ച് പൈലറ്റ് വാഹനം ഇടിച്ചത് അപകടത്തിന് കാരണം പൈലറ്റ് വാഹനം വാഹനമെന്ന് ആംബുലൻസിൽ സഞ്ചരിച്ച രോഗിയുടെ ഭർത്താവ് അശ്വകുമാറും പറഞ്ഞു സംഭവശേഷം മന്ത്രി ശിവൻകുട്ടി സ്വന്തം കാര്യം നോക്കിപ്പോയി അടുത്തേക്ക് വരാനുള്ള മനസ്സ് പോലും മന്ത്രി കാണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ മന്ത്രി വാഹനം മാറ്റി നിർത്തി പിന്നീട് പുറത്തിറങ്ങിയിരുന്നു മന്ത്രിയുടെ ഇടപെടലിന്റെ ഈ രീതിയെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുടത്തിൽ പരിഹസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാഹന വ്യൂഹം ആംബുലൻസിന് ഇടിച്ചിട്ടിട്ട് മന്ത്രി നിർത്താതെ പോയി എന്ന വാർത്ത ഇന്നലെ പങ്കുവച്ചിരുന്നു അതിന് മന്ത്രി തന്നെ നൽകിയ ക്യാപ്ചൂർ മന്ത്രി വണ്ടി നിർത്തിച്ച് പത്ത് മിനിറ്റോളം നേരം എല്ലാത്തിലും ഇടപെട്ടിട്ടാണ് പോയത് എന്നായിരുന്നു എന്നാൽ ഇന്ന് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് അപകടം നടന്ന സ്ഥലത്തേക്ക് വരാനോ പറ്റിയവരെ നോക്കാനോ പോലുമുള്ള മാനുഷിക മര്യാദ പോലും മന്ത്രി കാണിച്ചില്ല എന്നാണ് എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ കള്ളം പറയുന്നു നിയമസഭയിൽ ഡെസ്കിന് മുകളിൽ നിന്ന് കോപ്രായം കാണിച്ച ദൃശ്യങ്ങൾ തത്സമയം മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് പേർ കണ്ടിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് കോടതിയിൽ പറഞ്ഞ മന്ത്രിയിൽ നിന്ന് ഇതിൽ കൂടുതൽ സത്യസന്ധത പ്രതീക്ഷിക്കണം ടി സി ടി വി ചതിച്ചതാണെന്നും രാഹുൽ കുറിക്കുന്നു